കഴിഞ്ഞ ദിവസം അന്തരിച്ച ലോകപ്രശസ്ത ബംഗാളി നടൻ സൗമിത്ര ചാറ്റർജി എന്ന ചലച്ചിത്ര പ്രതിഭയെപ്പറ്റി പ്രശസ്ത സംവിധായകൻ ഷാജി എൻ കരുൺ പറഞ്ഞ വാക്കുകൾ ആവേശകരമാണ് മഹാനായ സത്യജിത്രയുടെ ചലച്ചിത്രങ്ങളിലൂടെ അഭിനയ മികവിന്റെ ആകാശം കീഴടക്കിയ സൌമിത്ര ചാറ്റർജി സമാന്തര സിനിമാ ലോകത്ത് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ അഭിനേതാവായാണ് വിലയിരുത്തപ്പെടുന്നത് സൌമിത്ര ചാറ്റർജിയെയും മോഹൻലാലിനെയും ഒന്നിപ്പിച്ച് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ കൊതിച്ചിരുന്ന സംവിധായകനാണ് ഷാജി എൻ കരുൺ ടി പത്മനാഭന്റെ പ്രശസ്തമായ കടൽ എന്ന ചെറുകഥയെ ആസ്പദമാക്കി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സിനിമയിലാണ് നായകനായ മോഹൻലാലിന്റെ അച്ഛനായി സൌമിത്ര ചാറ്റർജി എത്താമെന്ന് സമ്മതിച്ചത് മോഹൻലാലിന്റെ അച്ഛനായി സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വേഷത്തിൽ സൌമിത്ര ചാറ്റർജി അഭിനയിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു കഷ്ടിച്ച് നാലോളം സീനുകളിൽ മാത്രമേ ആ കഥാപാത്രം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ശക്തമായ കഥാപാത്രമായിരുന്നു കടലിലേത് ഷാജിയൻ കരുൺ പറയുന്നു ഉത്തരേന്ത്യൻ പശ്ചാത്തലമുള്ള ആ ചിത്രം വിവിധ ഭാഷകളിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നതാണ് ബംഗാളി ഭാഷയ്ക്ക് പുറത്ത് അഭിനയിക്കാൻ താൽപര്യം പ്രകടിപ്പിക്കാത്ത സൌമിത്ര ചാറ്റർജി സംവിധായകൻ ഗൌതം ഘോഷിന്റെ നിർബന്ധം കാരണമാണ് ഒടുവിൽ കടലിൽ മോഹൻലാലിനൊപ്പം അഭിനയിക്കാമെന്ന് സമ്മതിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ആ പ്രോജക്ട് നടക്കാതെ പോയി സൗമിത്ര ചാറ്റർജി എന്ന ചലച്ചിത്ര പ്രതിഭയുടെ വിയോഗം മലയാള സിനിമയ്ക്കും തനിക്ക് വ്യക്തിപരമായും ഉള്ള നഷ്ടം കൂടിയാണെന്നും ഷാജിയൻ കരുൺ തുറന്നു പറയുന്നു സൗമിത്ര ചാറ്റർജി എന്ന മഹാനായ കലാകാരനെ കടലിൽ അഭിനയിക്കാൻ വിളിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത് ജീവിതത്തിലെ മഹാഭാഗ്യം എന്നാണ് മോഹൻലാൽ അന്ന് പ്രതികരിച്ചതെന്നും ഷാജിയൻ കരുൺ ഓർക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ